ഇന്ന് ഞാനൊരു റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുഡിങ്ങൊന്നും ഇല്ലാത്തൊരു പാർട്ടിയും ഇല്ലല്ലോ, അപ്പോൾ പാർട്ടികളിലൊക്കെ തിളങ്ങാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ നമ്മുടെ റാഫെല്ലോ പുഡിങ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ സമയം മതി, അതാണ് ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത. ഇതിൽ നമ്മൾ ചൈന ഗ്രാസ് മാത്രം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, ബാക്കി ഒന്നും നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് കൂടിയാണ് നമ്മുടെ റാഫെല്ലോ പുഡിംഗ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് മുങ്ങാൻ പാകത്തിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കുന്ന പാകത്തിലായിരിക്കണം വെള്ളം വേണ്ടത്, എന്നാലേ ഇത് നന്നായിട്ട് പുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മെൽറ്റാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ, സ്റ്റൗവിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് സ്റ്റൗ യൂസ് ചെയ്യേണ്ടി വരണില്ല. ഈ ഒരു പുഡിങ്ങിന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ടൈം മാത്രമേ നമുക്കിതിൽ വേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഏകദേശം ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. വെള്ളം കുറവാ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 കപ്പ് വെള്ളം മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഒരുപാട് തണുക്കണ്ട കേട്ടോ, തണുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ അത് ടൈമിനുള്ളിൽ നമുക്കിത് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ ഒരു റാഫെല്ലോ പുഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് വനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാര എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ക്രീം, വിപ്പിംഗ് ക്രീം കുറച്ച് മധുരം കുറവാണ് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അത് എൻ്റെ അടുത്ത് കുറച്ച് കുറവുള്ളത് കാരണം ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങ ചിരവിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നട്സ് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ്. ചൈന ഗ്രാസ് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര പണിയുള്ളൂ, നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇതുമേ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പാച്ചിൽ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ശരിക്കും ഇതിന് രണ്ട് കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. അപ്പോൾ ഒന്ന് നമ്മൾ ഇതിന് ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ മിൽക്ക് മെയ്ഡും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഉരുട്ടിയെടുത്തിട്ടാണ് ഇതിന് മുകളിലായിട്ട് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഈ ബോൾസ് വെച്ചതിന് ശേഷം പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റാഫെല്ലോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ വെക്കരുത്, താഴെയാണ് വെക്കേണ്ടത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.